നമസ്കാരം. ശ്രീ സ്ട്രാവക്കൂറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ NH 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന 26.03 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീച്ചിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് പറവൂർ പാലം മുതൽ കോട്ടപ്പുറം ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഈ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാം വർക്കുകളാണ് നടന്നേക്കണമെന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പറവൂർ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ്. ഇത് ചിറ്റാറ്റുകര ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കരഭാഗത്ത് ഒരു പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിയറിൻ്റെ നിർമ്മാണം തുടങ്ങാതിരിക്കുന്നുള്ളൂ. അതുകൂടാണ്ട് പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പുഴ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മണ്ണിട്ട് നികത്തിയതായിട്ട് കാണുന്നുണ്ട്. നിർമ്മാണ സാമഗ്രികളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, പുഴ ഏകദേശം ഒരു തോട് പോലെയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വീതി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറവൂർ പാലമുണ്ടോ, കണ്ടോ. പുഴ വളരെ വീതി കുറഞ്ഞാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം വളരെ കുറവാണ്. ആ അങ്ങേക്കര കാണുന്നത് പെരുമ്പടന്ന ഭാഗമാണ്. പെരുമ്പടന്ന ആ ഡോൺ ബോസ്കോ ആ ഭാഗം ചർച്ച് ആ ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 15 മെയ്യോടുകൂടിയൊക്കെ ഇപ്രാവശ്യം മഴ എത്തുമെന്ന് പറയുന്നുണ്ട്. മഴ ഇപ്രാവശ്യം വളരെ നേരത്തെ എത്തുന്നതാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൽനിനോ പ്രതിഭാസം മൂലം മഴ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ലാനിന പ്രതിഭാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ മഴ അതിതീവ്രമായ മഴയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപൊക്കെ ആയിട്ട് ഇവിടുത്തെ ഈ പുഴയുടെ വീതി പഴയ രീതിയിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2018 ഫ്ലഡിൽ വളരെയധികം വെള്ളം കയറിയ പ്രദേശമാണ്. അപ്പോൾ ഈ പുഴയുടെ ഒഴുക്കിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ പുഴ നികന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറവൂർ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് നിന്ന് ഒരു അല്പം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ചിറ്റാറ്റുകരയാണ് നമ്മൾ കാണുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ചിറ്റാറ്റുകര ജംഗ്ഷൻ ആ പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കാണുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് പൂയപ്പള്ളി ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വരാനുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള യാതൊരു വർക്കുകളും തുടങ്ങിയിട്ടൊന്നുമില്ല. അവിടെ നിന്ന് ഒരു അല്പം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇവിടുത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗട്ടറുകളൊക്കെ പഴയ വീടുകൾ കണ്ട അതേ അവസ്ഥ തന്നെയാണ്. ഗട്ടറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൂടാണ്ട് ഈ ഭാഗത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2018 ഫ്ലഡിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കൾവേർട്ടുകളുടെ നിർമ്മാണം, അതായത് ക്രോസിംഗ് തോടുകൾ കനാലുകളൊക്കെ ഒരുപാട് നിർമ്മിക്കുന്നുണ്ട്. വളരെ വീതി കൂടിയ രീതിയിലുള്ള കൾവേർട്ടുകളൊക്കെ ഒരുപാട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ അവസ്ഥ തന്നെയാണ്. ഇവിടെ ഇരു സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാണ്ട് കൾവേർട്ടുകളുടെ നിർമ്മാണമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിറ്റാറ്റുകര കഴിഞ്ഞ് ഒരല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ പട്ടണങ്കാവിലേക്ക് എത്തുന്നതിന് മുൻപ് അവിടെയും നിലവിലെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 6 ഉരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള താരതമ്യേന ഉയരം കുറഞ്ഞ പിയർ ക്യാപ്പുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മുൻപ് കണ്ട വീഡിയോയിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് റൈറ്റ് സൈഡ് പട്ടണം കവലയിൽ നിന്നും വരുന്ന റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളൊക്കെ ആയിട്ടുണ്ട്. പൈലിംഗ് ഒക്കെ പൂർത്തിയായതാണ് ഇവിടെ. അത്തരം വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ റോഡിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പട്ടണം കവലയെ കഴിഞ്ഞ് മുനമ്പം കവല എത്തുന്നതിന് മുമ്പുള്ള ഭാഗത്ത് കണ്ടു. ഇവിടെ ഈ ഭാഗത്തും നിലവിൽ ഗട്ടറുകളൊക്കെ ഒരുപാട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ മുനമ്പം കവല ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താണ് വരാൻ പോകുന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ആ സംശയത്തിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിലവിലെ റോഡിൻ്റെ ടാറിംഗ് എല്ലാം പൊളിച്ച് മാറ്റി ഇവിടെ ഇപ്പോൾ അണ്ടർപാസ് നിർമ്മിക്കാനുള്ള വർക്കുകളുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് മുനമ്പം കവലയിലേക്ക് പോകുന്ന വഴിയും റൈറ്റ് സൈഡ് ആ പുതിയതായിട്ട് ഇപ്പോൾ തൽക്കാലമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കുഞ്ഞിത്തേയിലേക്ക് പോകുന്ന റോഡുമാണ് നമ്മളിപ്പോൾ ആ കാണുന്നത്. കണ്ടോ, ഇവിടെയായിരുന്നു മുൻപ് പഴയ റോഡ് ഉണ്ടായിരുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ പൊളിച്ച് കളഞ്ഞ് ഇവിടെ ഇപ്പോൾ അണ്ടർപാസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ മുനമ്പം കവലയെ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ തുരുത്തിപ്പുറമാണ്. അപ്പോൾ അതിനെത്തുന്നതിന് മുമ്പുള്ള ഭാഗത്ത് ഇവിടെ ഇപ്പോൾ സോയിൽ സബ് ഗ്രേഡിങ്ങും മറ്റും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത്തരം വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുനമ്പംകവലയെ കഴിഞ്ഞ് ഒരുപാട് മുൻപോട്ട് വരുമ്പോൾ അതാ ഈ ഭാഗത്ത് ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കണ്ടോ, റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് മൂന്ന് വരികളായിട്ടുള്ള രണ്ട് പാതകളും പൂർത്തിയായിട്ടുണ്ട്. ന്യൂജേഴ്സി ബാരിയറിൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആ ടാറിംഗ് കഴിഞ്ഞാൽ ഭാഗത്തുനിന്ന് ഒരല്പം കൊണ്ട് മുൻപോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയ കൾവർട്ടാണ്ട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു അല്പം പുരോഗതി വന്നിട്ടുണ്ടാവാറുണ്ട്. മോ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് ഈ കൾവർട്ടിൻ്റെ. അത്യാവശ്യം സാമാന്യ വളരെ വലിയൊരു കൾവർട്ടാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് പോകുമ്പോൾ, അതായത് ഇനി ഈ ഭാഗം മുതൽ ഏകദേശം വടക്കേക്കര ജുമാ മസ്ജിദ് ആ ഭാഗം വരെയൊക്കെ ടാറിംഗ് ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ്. സെൻറ്ററിലുള്ള നാഷണൽ ഹൈവേയുടെ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെയും നാഷണൽ ഹൈവേയുടെയും ഇടയ്ക്കുള്ള ബാരിയർ ഫിറ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് വടക്കേക്കര ജുമാ മസ്ജിദാണ്. അതിനവിടെ സൈഡിൽ കൂടി ഒരു വഴി പോകുന്നുണ്ട്, വടക്കേക്കര ജുമാ മസ്ജിദ് റോഡ്. അതെ, ഈ ഭാഗത്തുനിന്നും കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗ് നടന്നിട്ടുണ്ടായില്ല. എന്തായാലും ഇപ്രാവശ്യം ഇവിടെ ഇത്തരം വർക്കുകളാണ് കൂടുതലായിട്ട് നടന്നിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് വരി നാഷണൽ ഹൈവേ 66 കേട്ടോ. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുറവൻതുരുത്ത് ആ പ്രദേശമാണ്. അതായത് വടക്കേക്കര ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നും ചക്കമരശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നൊരു റോഡുണ്ടായിരുന്നു. ഇതിലെ ക്രോസ് ചെയ്ത് മാച്ചാന്തുരുത്ത് ആളന്തുരുത്തൊക്കെ പോകാൻ പറ്റുന്ന വഴിയായിരുന്നു. അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ദേശീയപാത 66 കടന്നു പോകാൻ പോകുന്നത്. അപ്പം മുറവൻതുരുത്ത് കഴിഞ്ഞാൽ അല്പം കൂടി വരുമ്പോൾ ഇവിടെയും ഒരു തോട് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കൾവേർട്ട്, വലിയ കൾവേർട്ടിൻ്റെ നിർമ്മാണം, അതിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. ഇത്തരം വർക്കിലാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുനമ്പംകവല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരം, അതായത് ഏകദേശം ഈ ഭാഗം വരെ സമതലമായിട്ടാണ് റോഡ് എൻ്റെ വർക്കിൽ നടക്കുന്നത്. അവിടെ ഇപ്പോൾ ടാറിംഗ് വർക്കിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് വീണ്ടും ഉയരത്തിലേക്ക് ഈ നാഷണൽ ഹൈവേ 66 കടന്നു പോകാൻ പോകുന്നത്. കണ്ടോ, ഇവിടുത്തെ ആ പാലത്തിൻ്റെ നിർമ്മാണം, ഇവിടെ സൈഡിൽ സൈഡ് വാളിൻ്റെ ഒക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഇത്തരം അണ്ടർപാസുകളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പല പല തുരുത്തുകളിലേക്ക് പോകുന്ന, ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ കാര്യമായ വർക്കുകളൊന്നും പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഏതാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ വീഡിയോ തന്നെയാണ്. ഇവിടെ അതിൽ കൂടുതലായിട്ടുള്ള വർക്കുകൾ നടന്നിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവിടെ ഒരുപാട് തുരുത്തുകളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്തരം കുറേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. അതായത് മാച്ചാന്തുരുത്ത്, മുറവൻതുരുത്ത്, ആളാന്തുരുത്ത്, പാലിയത്തുരുത്ത്, അങ്ങനെ ഒരുപാട് തുരുത്തുകളിലേക്ക് പോകുന്ന വഴികളൊക്കെയാണ്. അപ്പോൾ ഫ്ലഡ് റിലേറ്റഡ് ഏരിയ കൂടിയാണ്. അപ്പോൾ അത്ര അതുകൊണ്ട് തന്നെ ഒരുപാട് കൾവേർട്ടുകളൊക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കമൻറ്റ് ബോക്സിലൂടെ ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് വീഡിയോ പുതിയതില്ലേ, വീഡിയോ പുതിയതില്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭാഗത്തൊക്കെ ഈ രണ്ടാഴ്ചകളായിട്ടൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. പക്ഷേ വീഡിയോ കാണിക്കത്തക്കതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ മടിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 35 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം ഞാൻ മടി പിടിച്ച് വീട്ടിലിരിക്കുകയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും വീഡിയോ ചെയ്ത് കളയാൻ വിചാരിച്ചു. കാരണം എന്നിട്ട് കൂടി ഇവിടെ പ്രത്യേക 35 ദിവസങ്ങൾക്ക് ശേഷവും ഇവിടെ കാര്യമായ വർക്കുകളൊന്നും നടന്നിട്ടില്ല. മെറ്റീരിയൽ ഇഷ്യൂ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തുടരുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് ആയിട്ട് ഈ പ്രശ്നം സോൾവ് ഏറെക്കുറെ സോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതായത് സർക്കാർ
സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ ഇത്തരം കമ്പനികൾക്ക് താൽക്കാലിക ലൈസൻസ് കോറി ലൈസൻസ് കൊടുത്തത് മൂലം കുറെ ഇഷ്യൂസ് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ആ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. മെറ്റീരിയൽ ഇഷ്യൂ ഒരു വലിയ പ്രശ്നമായിട്ട് തുടരുകയാണ്. ഇതാ നമ്മളിപ്പോൾ ഈ കാണുന്നൊരു തോട് ക്രോസിംഗ് ആണ് കേട്ടോ. അവിടെ ഇപ്പം നിലവിലൊരു വലിയ കൾവട്ട് അതിൻ്റെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ കൾവട്ടിന്റെ നിർമ്മാണം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധിക വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നത് കട്ടത്തുരുത്ത് ആ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതും പഴയ മുമ്പ് കണ്ട അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഗട്ടറുകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്നത് കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രം, ആ നീല കളർ ബോർഡ് ആ ക്ഷേത്രത്തിൻ്റെ ബോർഡാണ്. ഇവിടെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് തൂണുകളുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. പഴയ അവസ്ഥയിൽ നിന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കണ്ടോ, ഈ കാണുന്നത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തുരുത്തിപ്പുറം ഭാഗത്തു നിന്ന് വന്ന് ലെഫ്റ്റിലേക്ക് കട്ടത്തുരുത്ത ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കട്ടത്തുരുത്ത് ആ കാണുന്നത് കട്ടത്തുരുത്ത് ക്രോസിംഗ് ഉണ്ടോ, ആ ഫ്ലൈ ഓവർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ പിയർ ക്യാപ്പുകൾ, ഒരു സൈഡിലുള്ള പിയർ ക്യാപ്പുകളുടെ നിർമ്മാണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് കൾവേർട്ടിൻ്റെ നിർമ്മാണവും ഇടയ്ക്കിടയ്ക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായി കാണുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മടപ്പ്ളാതുരുത്ത് ആ പോകുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുമ്പത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം, അതുകൂടാണ്ട് കൾവേർട്ടുകളുടെ നിർമ്മാണം, പിന്നെ അതുകൂടാണ്ട് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണങ്ങൾ, പിന്നെ ഗർഡറുകളുടെ നിർമ്മാണം, ഇതെല്ലാമാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് എത്താൻ പോകുന്നത് ലേബർ ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ ലേബർ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപ് കുഴിയപ്പള്ളി ടു വാവക്കാട് റോഡ് ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് നമ്മളിപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതായി കാണുന്നത് റൈറ്റ് സൈഡ് കുഴിയപ്പള്ളി സൗത്തും അത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാവക്കാട് ഭാഗത്തേക്കും പോകാൻ പറ്റും. സ്ട്രെയിറ്റ് പോകുന്നത് മൂത്തുന്നം ഭാഗത്തേക്കാണ്. ഇവിടെ ഇപ്പോൾ നിലവിലൊരു റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ അണ്ടർ പാസ് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ജംഗ്ഷനിൽ ഒരു വെഹിക്കിൾ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി ഈ ഭാഗത്തേക്കുള്ള യാത്ര സൗകര്യം ഉണ്ടാകാൻ പോകുന്നത്. കണ്ടോ, ഈ നേരെ ഈ കാണുന്നത് ലേബർ ജംഗ്ഷനാണ് കേട്ടോ. ഈ ലേബർ ജംഗ്ഷനിൽ നാല് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു വെഹിക്കിൾ അണ്ടർ പാസ്സാണ് വരാൻ പോകുന്നത്. ഈ വഴി ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി വാവക്കാട് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നത്. എന്താണ് നമ്മളിപ്പോൾ കാണുന്നത് സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ മൂത്തുന്നം കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ ഭാഗം. ഈ റൈറ്റ് സൈഡ് കാണുന്നത് പറവൂർ ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. അതായത് ഈ ഭാഗത്തു നിന്നാണ് പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതൽ വള്ളുവള്ളി വരെ. ലേബർ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഇപ്പോൾ ഡ്രീം കനാലിൻ്റെ നിർമ്മാണവും സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിവിടെ ഇപ്പോൾ നിലവിലെ നാഷണൽ ഹൈവേയും റൈറ്റ് സൈഡിലെ സ്ഥലവും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് പുതിയ നാഷണൽ ഹൈവേ ആറ് ലൈൻ വരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് തോടുകളുടെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഇപ്പോൾ ഒരു നിലവിലെ പാലമുണ്ട്. അവിടെ ആ പാലത്തിൻ്റെ പുതിയതായി ഏറ്റെടുത്തിരിക്കുന്ന ആ ഭാഗത്തും കൂടി ഒരു പാലം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. കണ്ടോ, ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാലം. ആ പാലത്തിൻ്റെ അവിടെ പുതുതായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തും കൂടി ഒരു പാലം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളും അതുകൂടാണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പൈൽ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ നിന്ന് ഒരല്പം കൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്തത് മൂത്തുകുന്നം ജംഗ്ഷൻ. മൂത്തുകുന്നം ജംഗ്ഷനിൽ ഒരു വർക്കിൾ അണ്ടർപാസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 4 പിയറിൻ്റെ കോൺക്രീറ്റിങ് അവസാനിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ മാലിയങ്കര, റൈറ്റ് സൈഡ് പറവൂർക്ക് പോകുന്ന വഴിയാണ്. കണ്ടോ, ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡ് മാലിയങ്കരയ്ക്ക് പോകുന്ന വഴി. നേരെ പോയിട്ടുണ്ടെങ്കിൽ മൂത്തുകുന്നം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇതാ റൈറ്റ് സൈഡിൽ പോകുന്ന വൺ വേ ആണ്, പറവൂർക്ക് പോകുന്ന വൺ വേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മൂത്തുകുന്നം ജംഗ്ഷനിൽ നിന്ന് നമ്മളൊരു അല്പം കൂടി മുൻപോട്ട് വന്ന് അടുത്തത് മൂത്തുകുന്നം പാലം. ഈ മൂത്തുകുന്നം പാലം, നിലവിലെ മൂത്തുകുന്നം പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ പാലത്തിൻ്റെ പുതിയ പാലം കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ അത്തരം വർക്കുകളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ പുഴയിലെ ഏകദേശം 5 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കരഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. അതുകൂടാണ്ട് ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില അശാസ്ത്രീയമായ നിർമ്മിതികളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തൂണുകൾക്കൊക്കെ വളരെ ബലക്ഷയം കാണുന്നതായിട്ട് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തൂണുകളുടെയും കമ്പികളൊക്കെ പുറത്തേക്ക് വന്ന് കാണത്തക്ക രീതിയിലായിരുന്നു. സിമെൻറ്റുകളൊക്കെ അടർന്നു പോയ രീതിയിലൊക്കെ ഉള്ള വിഷ്വൽസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നു നമുക്ക് വിശ്വസിക്കാം. അവിടെ നിന്ന് ഒരല്പം കൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതായി കാണുന്നത് VP തുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത് ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്ന് അടുത്തത് നമ്മൾ എത്താൻ പോകുന്നത് കോട്ടപ്പുറം പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ്. കണ്ടോ, കോട്ടപ്പുറം പാലത്തിലേക്കുള്ള എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, ഇപ്പോൾ നിലവിലെ കോട്ടപ്പുറം പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടുത്തെ പിയറിൻ്റെ നിർമ്മാണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അതുകൂടാണ്ട് പുഴയിലെ പൈലിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് അവിടെയും ഈ പൈലിംഗ് തൂണുകളുടെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെയും വളരെ സ്ലോവിലാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അവസാനം വരെ നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യാറുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ റീച്ചിൻ്റെ എൻഡ് എവിടെയാണെന്ന് നോക്കാം. അതായത് 26.03 km അവസാനിക്കുന്ന ഏരിയ എവിടെയാണെന്ന് പരിശോധിക്കുക. അതായത് നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അഖിൽ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ എൻഡ് നിൽക്കുന്നത് അതായത് കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൻ്റെ അടുത്തുള്ള HP പമ്പിൻ്റെ അടുത്താണ് ഇതിൻ്റെ യഥാർത്ഥ റീച്ച് അവസാനിക്കുന്നത് എന്ന്. അപ്പോൾ അതെന്തായാലും നമുക്ക് ആ സ്ഥലം ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു വർഷത്തോളമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗം കവർ ചെയ്യുന്നത്. നമ്മുടെ ഞാൻ വിചാരിച്ചിരുന്നത് കോട്ടപ്പുറം പാലം വരെ ആയിരുന്നു എന്നാണ് ഇതിൻ്റെ റീച്ച് അവസാനിക്കുന്നത്. പക്ഷേ ഇതാ നമ്മൾ ഈ കാണാൻ പോകുന്ന ഏരിയ, അതായത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിൽ ഇതുണ്ടോ ഫ്രിക്ഷൻ ബാരിയറൊക്കെ ഒരുപാട് നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണങ്ങൾ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിനി ഇപ്പോൾ പോകുന്നത് അതായത് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ്, അതായത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വഴിയാണ്ട്. ആ ഭാഗത്ത് ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലെടുത്താൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഈ റീച്ചുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുവരെയാണ് 26.03 km ദൈർഘ്യമുള്ള ഇടപ്പള്ളി ടു കൊടുങ്ങല്ലൂർ റീച്ചിൻ്റെ അവസാനം. കണ്ടോ, ഇതാ കാണുന്ന റോഡ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ്, അതായത് കോട്ടപ്പുറം ടു ചന്തപ്പുര ബൈപ്പാസാണ് നമ്മൾ ഈ കാണുന്നത്. ആ കാണുന്ന HP പമ്പാണ് കേട്ടോ. ഈ HP പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാ ഇവിടം വരെയാണ് 26.03 km ദൈർഘ്യമുള്ള ഇടപ്പള്ളി ടു കൊടുങ്ങല്ലൂർ റീച്ച് അവസാനിക്കുന്നത്. നമുക്ക് ഇത്തരം വിവരങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ തന്ന ശ്രീ അഖിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുകൂടാണ്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ തരുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറവപ്പാലം മുതൽ കോട്ടപ്പുറം ഭാഗം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിർമ്മാണം വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അത്ര തൃപ്തിയായിട്ടില്ല. കാരണം കഴിഞ്ഞ കാണിച്ച വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ പെരുമ്പടന്ന മുതൽ ചെറിയപ്പള്ളി വരെയുള്ള ഭാഗമാണ് കവർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയപ്പള്ളി മുതൽ ഇടപ്പള്ളി ബ്രോമോളിൻ്റെ ഭാഗം വരെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം വീഡിയോകളായിട്ട് വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ അത്തരം വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.